ശ്രീ എ പി അനിൽ കുമാർ. സർ, പൊതുവിതരണ രംഗത്ത് നമ്മുടെ റേഷൻ ഷാപ്പുകളുടെ പങ്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർ. സാധാരണക്കാർ ഇന്ന് പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ രീതിയിൽ അവർക്ക് അവശ്യ സാധനങ്ങൾ കിട്ടുന്നത് റേഷൻ ഷാപ്പുകളിലാണ്. അതൊക്കെ കുറേയേറെ പരിമിതപ്പെട്ട വന്നു. ഞാൻ അതല്ല സൂചിപ്പിക്കും സർ, അത് ലഭിക്കുന്നത് പോലും ഇന്ന് നാലും അഞ്ചും പ്രാവശ്യം റേഷൻ ഷാപ്പുകളിലേക്ക് പാവപ്പെട്ടവർ കടന്നു ചെല്ലേണ്ട സ്ഥിതിയാണ് സർ. ഇ-പോസ് മിഷൻ നടപ്പാക്കിയത് വഴി ഉണ്ടായിട്ടുള്ള സാങ്കേതിക തകരാറുകൾ കൊണ്ട് ഇന്ന് പലപ്പോഴും ഇന്ന് റേഷൻ കടകളിൽ നിന്ന് റേഷൻ വിതരണം മുടങ്ങുന്നത് ഇന്ന് സാർവത്രികമായിരിക്കുകയാണ് സർ. കഴിഞ്ഞ കുറേ നാളുകളായി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് പറയുന്നു ഇതിനകത്ത് പ്രയാസങ്ങളൊന്നുമില്ല, എല്ലാ രീതിയും നന്നായി പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുക ഏതാണ്ട് 65,000 ഇത്തരം കേസുകൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് സർ പറയുന്നത്. സർ, 2018 ഇമ്പോസ് മിഷൻ 14 ജില്ലയ്ക്കും നമ്മൾ ആരംഭിച്ചത്. അന്ന് ഉള്ള ഒറ്റ സർവറാണ് ഇപ്പോഴും നിലവിലുള്ളത്. സർ, ഇതൊക്കെ മാറ്റം വരുത്തണം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞു. ഇവിടെ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, 2018 നമ്മൾ സ്ഥാപിച്ച ഈ സർവറും ഈ മിഷനും ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിലുള്ള പരാതികളും ഇത് നിൽക്കേണ്ട റേഷൻ ഷാപ്പുകൾ തന്നെ ദിവസങ്ങളോളം അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സർ, എത്രയും പെട്ടെന്ന് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സ്വീകരിച്ച രീതി, അവിടെയൊക്കെ പരാതി വന്നപ്പോൾ ആ മെഷീനുകൾ മാറ്റി ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ സർവീസ് ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഓരോ ന്യായങ്ങളും പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തി സർവേറാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് റേഷൻ ഷാപ്പിൽ വരുന്ന സാധാരണക്കാരന് അവന് സാധനങ്ങൾ വാങ്ങി മടങ്ങിപ്പോകാനുള്ള സൗകര്യമെങ്കിലും ഈ ഗവൺമെന്റ് ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അങ്ങ് അവിടെ സൂചിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ച് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സെർവറുകളിൽ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നം കാരണം ചുരുക്കം ചില അവസരങ്ങളിൽ റേഷൻ വിതരണത്തിൽ ഭാഗികമായി തടസ്സം നേരിടാറുണ്ട്. പ്രസ്തുത പ്രശ്നങ്ങൾ അനുബന്ധ ഏജൻസികളുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിഹരിച്ച് റേഷൻ വിതരണ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇ-പോസ് മെഷീനിൽ ഗുണഭോക്താവിൻ്റെ വിരലടയാളം ഉപയോഗിച്ച് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ മുഖേനയുള്ള റേഷൻ വിതരണം സാധ്യമാകുന്നത് ഓതൻറ്റിക്കേഷൻ യൂസർ ഏജൻസി, ഓതൻറ്റിക്കേഷൻ സർവീസ് ഏജൻസി, ആധാർ സെർവർ എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ്. സാങ്കേതിക പ്രശ്നങ്ങളില്ലാതെ ഈ സെർവറുകൾ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ വിതരണത്തിൽ തടസ്സം നേരിടുന്നത് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഓതൻറ്റിക്കേഷൻ യൂസർ ഏജൻസിയുടെ സെർവറിൽ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റേഷൻ വിതരണം മുടങ്ങാതിരിക്കുന്നതിനായി NIC സെർവറുകളിൽ കൂടി വിതരണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് NIC ആധാറുമായും ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടാതെ ഓതൻറ്റിക്കേഷൻ സർവീസ് ഏജൻസി, ആധാർ സെർവർ എന്നിവയുടെ സെർവറുകൾ സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതിനാൽ പ്രസ്തുത സെർവറുകളിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അനുബന്ധ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഉടനടി പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിക്കാറുണ്ട്. റേഷൻ വിതരണത്തിൽ ഭാഗികമായി ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി റേഷൻ വിതരണത്തിൽ ഉപയോഗിച്ചിരുന്ന BSNL ബാൻഡ്വിത്ത് 20 MBPS അതിൽ നിന്നും 50 MBPSലേക്ക് ഉയർത്തിയിട്ടുണ്ട്. സെർവർ അപ്ഗ്രേഡേഷൻ ചെയ്യുന്നതിനായി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നതിന് കലക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. April 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ എല്ലാ ഇ-പോസ് മെഷീനുകളുടെയും സർവീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. വിതരണത്തിൽ ഉൾപ്പെടുന്ന എല്ലാ സ്റ്റേറ്റ് ഹോൾഡേഴ്സിൻ്റെയും ഉൾപ്പെടുത്തി എല്ലാ മാസവും ആദ്യ ദിവസങ്ങളിൽ ഓൺലൈൻ വീഡിയോ കോൺഫറൻസിലൂടെ റേഷൻ വിതരണത്തിലെ പ്രശ്നങ്ങളും പുരോഗതിയും വീക്ഷിച്ചു വരികയാണ്. കൂടാതെ റേഷൻ വിതരണത്തിൽ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിനായി 13/7/2023 NIC ഡൽഹി ആസ്ഥാനത്തു വെച്ച് NIC ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയുണ്ടായി. പ്രസ്തുത ചർച്ചയിൽ റേഷൻ വിതരണത്തിലുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന് NIC അധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ പരാജയപ്പെടുന്ന പക്ഷം OTP നൽകി വിതരണം ചെയ്യുകയും ആയുധം നടപ്പാക്കാതെ സാഹചര്യത്തിൽ മാനുവലായി വിതരണം നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. കൂടാതെ 2021 മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ AAY വിഭാഗത്തിൽപ്പെട്ട 97% കാർഡ് ഉടമകളും
PHH വിഭാഗത്തിൽപ്പെട്ട 95% കാർഡുടമകളും അവരുടെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ സംസ്ഥാനത്തെ 83% കാർഡുടമകൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. മേപ്പടി സാഹചര്യത്തിൽ ചുരുക്കം ചില അവസരങ്ങൾ ഉണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങൾ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ ബാധിക്കുന്നില്ലെന്ന കാര്യം വ്യക്തമാക്കുകയാണ്. സെർവർ തകരാറ് മൂലം റേഷൻ വിതരണം പൂർണ്ണമായും മുടങ്ങുന്ന സാഹചര്യമോ ഗുണഭോക്താക്കൾക്ക് റേഷൻ കിട്ടാതിരിക്കുന്ന സാഹചര്യമോ നിലവിലില്ല.